ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഞാൻ ഇന്ദിര. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, അതായത് ഈ സുദർശന വിദ്യാപീഠത്തിലെ ക്ലാസ്സുകളെ കുറിച്ചുള്ള ഒരു അനുഭവം. ആദ്യം തന്നെ ഒന്നാം ക്ലാസ്സിൽ ചേർന്നപ്പോൾ ചിട്ടയായിട്ടുള്ള ഒരു നാമജപത്തിനെ പറ്റിയിട്ട് ഗുരുജിയുടെ അടുത്ത് നിന്ന് അറിയാൻ കഴിഞ്ഞു. ഗണപതി മന്ത്രത്തോടുകൂടി തുടങ്ങി നമ്മൾ ഒരു സമർപ്പണത്തോടുകൂടി പൂർണ്ണമതം പൂർണ്ണമിതം അങ്ങനെ സമർപ്പണത്തോടു കൂടിയിട്ട് ചിട്ടയായിട്ട് നാമം ജപിക്കാനായിട്ട് ഉള്ള ഒരു അറിവ് ലഭിച്ചു. അത് ഏറ്റവും ഉപകാരപ്രദമായിരുന്നു. നമുക്ക് മാത്രമല്ല, നമ്മളെ വീട്ടിലും നമ്മളെ അന്തരീക്ഷത്തിലും നമ്മളെ ചുറ്റുമുള്ള ആൾക്കാർക്കും അത് പകർന്നു കൊടുത്ത് അവർക്കൊരു ദിനചര്യ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചു. ഒരു 10 മിനിറ്റ് നേരമെങ്കിലും ഇരുന്ന് ഒരു ഭജനം ചെയ്യാനായിട്ടുള്ള ആ ഒരു സാഹചര്യം നിർബന്ധപൂർവം, കാരണം ഗുരുജി അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്യുക എന്നുള്ളത് അങ്ങനെ നമുക്ക് ആ ഒരു ഭക്തിയിലേക്ക് നമ്മളെ ഉയർത്തി കൊണ്ടുവരാനായിട്ട് സാധിച്ചിരുന്നു. അത് കഴിഞ്ഞ് നിത്യ ആചരണങ്ങളെ പറ്റി അറിയാൻ കഴിഞ്ഞു. അതിൽ സന്ധ്യാവന്ദനം, ഭജനകൾ, നാമജപം, സുഭാഷിതം, ന്യായമാലിക, പിന്നെ വിശേഷ ദിവസങ്ങളിൽ ഉള്ള പ്രത്യേക ക്ലാസുകൾ, അത് ഏറ്റവും ഉപകാരപ്രദമായിരുന്നു. ഓണത്തിനെ പറ്റിയിട്ട് ഉള്ള ഒരു അനുഭവങ്ങൾ, അതെന്താണെന്നുള്ളത്, കർക്കിടക വാവിൻ്റെ സമയത്ത് പ്രത്യേകമായിട്ട് അതെങ്ങനെ ഈ കോവിഡ് കാലത്ത് നമുക്ക് ആ ബലിയിടുന്നത് എങ്ങനെയാണെന്നൊക്കെ, അത് ഏറ്റവും ഉപകാരപ്രദമായിരുന്നു. നമുക്ക് നമ്മുടെ ആ ഒരു ധർമ്മം നടത്താനായിട്ട് സാധിച്ചു എന്നുള്ളത് ഏറ്റവും ഒരു അഭികാമ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് പറ്റുന്ന ആൾക്കാർക്കൊക്കെ അത് പകർന്നു കൊടുക്കാനും അവർക്കൊക്കെ ആ ധർമ്മം ചെയ്യുവാനായിട്ടും അത് സാധിച്ചു. പിന്നെ ഭക്തിയെ പറ്റി ഉള്ള ക്ലാസ്സുകൾ, നവതാ ഭക്തി എന്താണെന്ന് ഗുരുജി നമുക്ക് പറഞ്ഞു തന്നു. അതിൽ ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സുഹൃത്ത്, ആത്മനിവേദനം, അത് ഏതൊരു കഥ കേൾക്കുമ്പോഴും അത് ഒരു ഭക്തിമാർഗത്തിലേക്കാണ് എന്നുള്ളൊരു ചിന്ത. കീർത്തനങ്ങൾ, എല്ലാ ക്ലാസ്സിലും ഓരോ കീർത്തനങ്ങൾ പഠിക്കുകയും അത് നമ്മൾ പലതവണ കീർത്തിക്കുകയും ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ ഭക്തിമാർഗത്തിൽ നമ്മൾ മുന്നോട്ട് ഓരോ സ്റ്റെപ്പും കയറി കയറി പോവുകയാണ് എന്നുള്ള ഒരു ആശ്വാസം, അത് ഏറ്റവും വലുത് തന്നെയാണ്. പിന്നെ ഭഗവാനെ സ്മരിച്ച്, ആ സ്മരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഗുരുജിയുടെ ക്ലാസ്സുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അത് ഭഗവാനായിട്ട് കണ്ട് നമുക്ക് ആ ഒരു അർപ്പിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചു. അത് എല്ലാം വളരെ, ഈ ആത്മനിവേദനം എന്ന് പറഞ്ഞാൽ സ്വയം അർപ്പിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞു. അതുപോലെ ആ സമയത്ത് രാമായണ മാസാചരണത്തിൽ രാമായണം വായിക്കുവാനും ഒരു ദിവസം കൊണ്ട് രാമായണം മുഴുവനും വായിച്ച് തീർക്കുവാനും ഒക്കെയുള്ള ആ ഒരു സംരംഭം എന്തുകൊണ്ടും വളരെ വളരെ മനസ്സിന് സന്തോഷം തരുന്നതായിരുന്നു. പിന്നെ നമ്മൾ പഞ്ചമഹായജ്ഞങ്ങൾ എന്താണെന്ന് പഠിച്ചു. കടം ആരോടൊക്കെയാണ്, ഈ പ്രകൃതിയോടുള്ള നമ്മുടെ പ്രതിബദ്ധത എന്താണ് എന്നും, ഈ 33 കോടി ദൈവങ്ങൾ, ദേവതകൾ, അത് എന്താണ് എന്ന്, പ്രപഞ്ചശക്തിയോടുള്ള നമ്മുടെ ഒരു കടപ്പാട്, അത് നിലനിർത്താൻ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, അതെല്ലാം ആ ക്ലാസ്സുകളിലൂടെ നമുക്ക് സാധിച്ചു. ഇത്രയും മഹത്തായ ഒരു രീതി വേറെ ഏത് ധർമ്മത്തിനാണ് ഉള്ളത്? അതെല്ലാം നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് ഈ സുദർശന വിദ്യാപീഠത്തിലെ ക്ലാസ്സുകൾ വളരെ വളരെ ഉപകരിച്ചിട്ടുണ്ട് എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. അതുപോലെ ഈശ്വരൻ എന്താണെന്നും ഒക്കെയുള്ള ഒരറിവ് നമ്മൾക്ക് കിട്ടി. പിന്നെ ഈ ധർമ്മം എന്താണ്, സനാതന ധർമ്മം എന്താണ്, നിത്യനിദാനമായ, നശിക്കാത്ത, എന്നും നിലനിൽക്കുന്നതായ ഈ ഹിന്ദുധർമ്മത്തിനെ പറ്റിയുള്ള ശങ്കരാചാര്യരുടെ ഭാഷ്യമനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക്
കേൾക്കാൻ കഴിഞ്ഞു. ഓരോ പ്രാണിക്കും ഇവിടെ ജീവിക്കാനുള്ള ഒരു ഒരു അവകാശമുണ്ടെന്നും അതിൻ്റെ നിലനിൽപ്പ് മനുഷ്യ സമൂഹത്തിൻ്റെ തന്നെ നിലനിൽപ്പിന് അത്യാവശ്യമാണെന്നും നമ്മൾ മനസ്സിലാക്കി ഈ കുടുംബത്തിനെ മുഴുവനും ചേർത്തു നിർത്തുന്ന ആ സനാതനധർമ്മത്തിനെ പറ്റി ഒരു പൂർണ്ണമായ ധാരണ നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് ഗുരുജിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം ഈ മതം എന്ന് പറയുന്നതും സനാതനധർമ്മവും തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ട് എന്നുള്ളത്, മതം ഒരു ഒരു ഉപദേഷ്ടാവിൻ്റെ ഇതനുസരിച്ചിട്ട് ജീവിക്കുന്നതാണ്, നേരെ മറിച്ച് സനാതനധർമ്മം എന്നും നിലനിൽക്കുന്നതായ ഈ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ധർമ്മമാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ പല പല കാര്യങ്ങളും, പിന്നെ ദേവിയുടെ പിന്നെ ശക്തിപീഠങ്ങളെ പറ്റിയുള്ള ക്ലാസ്സുകൾ അറിയാനും എല്ലാം നമുക്ക് സാധിച്ചു. ഒരുപാട് ഒരുപാട് അറിവ് നമുക്ക് ഈ സുദർശന വിദ്യാപീഠത്തിലൂടെ അറിയാൻ കഴിഞ്ഞു. ആ അറിവ് നമ്മുടെ ചെറിയ വരുന്ന ജനറേഷന് വരുന്ന കുട്ടികളിലേക്ക് അത് എത്തിക്കാൻ ഓരോരുത്തരും പരിശ്രമിക്കണം എന്നാണ് പറയാനുള്ളത്. എല്ലാവരും അത് സ്വീകരിക്കണം എന്നില്ല, പക്ഷേ എന്നിരുന്നാലും നമുക്ക് പറ്റുന്ന അവസരത്തിലൊക്കെ എവിടെയൊക്കെ അത് പ്രയോഗിക്കാൻ കഴിയുമോ അവിടെയെല്ലാം അത് പ്രയോഗിച്ച് ഈ സനാതനധർമ്മത്തിനെ പറ്റിയുള്ള നമ്മുടെ അറിവ് നമുക്ക് വരും തലമുറകളിലേക്ക് പകർന്ന് നൽകാൻ കഴിയണം. പിന്നെ അത് സമൂഹത്തിനെ എങ്ങനെ ബാധിക്കും, എവിടെയൊക്കെ ഒരവസരം കിട്ടുന്നു, എന്താണ് തെറ്റ് എന്താണ് ശരി എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് നമുക്ക് ഈ സുദർശന വിദ്യാപീഠത്തിലൂടെ ലഭിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇനിയിപ്പോഴേ ഇതാ വേദങ്ങളെ പറ്റി നമ്മൾ പഠിക്കുന്നു, ഉപവേദങ്ങൾ എന്താണ് എന്നൊക്കെ അത് കുറച്ചും കൂടെ പഠിക്കാനുണ്ട്. അത് ഏറ്റവും നല്ല ഒരു അറിവാണ്. അപ്പോൾ ഇതൊക്കെ വളരെ വളരെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും നല്ല ഒരു വ്യക്തിയായിട്ട് ജീവിക്കാനും ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് സംശയലേശ്യം ഇവിടെ സംശയമില്ലാതെ നമുക്കിവിടെ ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഏതായാലും വളരെ വളരെ നല്ല കാര്യമാണ്. വാക്കുകൾ എനിക്ക് പറഞ്ഞിട്ടും മതിയാവുന്നില്ല, അത്രയും കാര്യങ്ങൾ ഓരോ ക്ലാസ്സിനെയും പറ്റിയിട്ടും നമുക്ക് എടുത്ത് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഗുരുജിയുടെ ക്ലാസ്സുകളിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് വീണ്ടും വീണ്ടും കേട്ട് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് നമ്മളത് ഉറപ്പിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നിലനിൽപ്പിന് ആവശ്യം. ഹരിയോ.